പ്രിയപ്പെട്ട കുട്ടികളെ കെമിക്കൽ കയനറ്റിക്സിൻ്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ചുവല്ലോ അല്ലേ ഒക്കെ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ ഉത്തരം എല്ലാവർക്കും കിട്ടിയോ നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാലോ ചോദ്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ചോദ്യം സ്ക്രീനിലുണ്ട് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് വൺ പോയിൻ്റ് വൺ ഫൈവ് ഇൻറ്റു

ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റേറ്റ് എക്സ്പ്രഷൻ ടി ഈക്വൽസ് ടു പോയിൻറ്റ് ത്രീ സീറോ ത്രീ ബൈ കെ ലോഗ് ആർ സീറോ ബൈ ആർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു യു വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ ഫോർട്ടി ഫോർ പോയിൻറ്റ് ത്രീ എയ്റ്റ് സെക്കൻഡ് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഫോർ ഫോർട്ടി ഫോർ സെക്കൻഡ് ശരിയായിരുന്നല്ലോ എല്ലാവർക്കും കിട്ടിയത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടന്നാലോ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞു തുടങ്ങി വെച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ടെമ്പറേച്ചർ എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുന്നത് അഥവാ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഓക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആൾ സ്വീഡിഷ് കെമിസ്റ്റായ അറീനിയസ് ആണ് രണ്ടാമത്തെ ആൾ ഡച്ച് കെമിസ്റ്റായ ജെ എച്ച് വാൺഹോഫ് ഓക്കെ ഇവരാണ് ഈ മേഖലയിൽ പഠനം വളരെ കൂടുതൽ നടത്തിയത് പക്ഷേ ജെ എച്ച് വൺഹോഫ് ആണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തതെങ്കിലും അതിന് ജസ്റ്റിഫിക്കേഷൻ ഒക്കെ നൽകിയത് അറീനിയസ് ആയിരുന്നു ഓക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ അറീനിയസ് ഇക്വേഷൻ ആ ഇക്വേഷൻ അറീനിയസിൻ്റെ പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണെന്നാണ് അടുത്തത് പറയുന്നത് ഇറ്റ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ വൺ ഹോഫ് ബട്ട് അറീനിയസ് പ്രൊവൈഡ് ഇറ്റ്സ് ഫിസിക്കൽ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓക്കെ അപ്പോൾ ഇവർ രണ്ടുപേരെയുംടേയും പഠന നിരീക്ഷണങ്ങളാണ് നമ്മൾ ഇവിടെ ഈ കോണ്ടക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായും ജസ്റ്റിഫിക്കേഷൻ നൽകിയത് അറീനിയസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ ടെമ്പറേച്ചർ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ അറീനിയസ് ഇക്വേഷൻ ഇതാണ് കെ ഇക്വൽസ് എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ഓക്കെ ഈ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത് ഇ റേയ്സ് ടു എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട് അതുകൊണ്ട് ഇത് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് അറീനിയസ് ഇക്വേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ ആ എക്സ്പോണൻറ്റ് ഇ റേസ് ടു എന്ന് പറയുന്ന ഫാക്ടർ എക്സ്പോണൻഷ്യൽ ഫാക്ടറും അതിന് മുന്നിലുള്ള ഫാക്ടറിനെ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നൊക്കെ പറയും നമുക്ക് ടേം ഓരോന്നായി നോക്കിയാലോ കെ നിങ്ങൾക്കറിയാം റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് എ എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടർ ആണ് അതിന് ഫ്രീക്വൻസി ഫാക്ടർ എന്നും ഒക്കെ പേരുകൾ മറ്റ് പലതുമുണ്ട് അതടുത്ത സെഷൻസിൽ നമ്മൾ പരിചയപ്പെടും ആറ് നിങ്ങൾ കഴിഞ്ഞ വർഷമേ മനസ്സിലാക്കിയതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ഇ എ ഈസ് ആക്ടിവേഷൻ എനർജി ഇന്ന് ഈ സെഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവേഷൻ എനർജിയെക്കുറിച്ചാണ് ഓക്കെ റിയാക്ഷനിൽ എങ്ങനെയാണ് റിയാക്റ്റൻ്റ് മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നത് എന്നൊരു എക്സ്പ്ലനേഷൻ അറീനിയസ് ആദ്യമേ നൽകുകയുണ്ടായി നമുക്കത് എന്താണെന്ന് നോക്കിയാലോ അക്കോർഡിംഗ് ടു അറീനിയസ് ദ റിയാക്റ്റൻ മോളിക്യൂൾ കൊളൈഡ് അതൊരു പുതിയ ടേമാണ് കൂട്ടിമുട്ടി ആണ് റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ നിരീക്ഷണം ആദ്യമേ പറഞ്ഞത് സോ അക്കോർഡിംഗ് ടു അറീനിയസ് ദ റിയാക്റ്റൻ മോളിക്യൂൾ കൊളായിഡ് ടു ഫോം അൻ അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് വിച്ച് ബ്രേക്സ് അപ്പ് ടു ഫോം ദ പ്രോഡക്റ്റ് മോളിക്യൂൾ ഓക്കെ അപ്പോൾ അറീനിയേഴ്സ് റിയാക്ഷന് കൊടുത്തൊരു വിശദീകരണമാണ് ഇവിടെ കൊളൈഡ് എന്ന് പറയുന്നത് ഒരു പുതിയ ടേമുമാണ് കൂട്ടിമുട്ടലിൻ്റെ ഫലമായാണ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുകയും ആ അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റ് മോളിക്യൂളായി മാറുകയും ചെയ്യുന്നു ഇവിടെ നമുക്ക് രണ്ട് ടേമുകൾ പുതിയത് പരിചയപ്പെടേണ്ടതുണ്ട് ശ്രദ്ധിക്കുക ദ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് വളരെ പ്രധാനപ്പെട്ട ടേമാണ് സി എന്ന് റെപ്രസെൻ്റ് ചെയ്യും അതുപോലെ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ട ടേമാണ് അടുത്ത് പറയുന്നത് ദ എനർജി ടു ഫോം ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈസ് നോൺ ആസ് ആക്ടിവേഷൻ എനർജി റെപ്രസെൻറ്റഡ് ആസ് ഇ എ ഇനി നമുക്ക് ഇവിടെ ഒരു വീഡിയോ കാണേണ്ടതുണ്ട് അപ്പോൾ ഈ അരിഗിനിയസ് പറഞ്ഞ കാര്യങ്ങൾ ഉദാഹരണ ഉദാഹരണസഹിതം നമ്മളൊന്ന് പരിശോധിക്കാനാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയും നമ്മളിതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചൊന്ന് നോട്ട് ചെയ്യാൻ വേണം ശ്രദ്ധിച്ചല്ലോ വീഡിയോയിൽ ആരും ആരുമായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു ഹൈഡ്രജൻ ഗ്യാസും അയോഡീൻ ഗ്യാസും റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ശരിയല്ലേ മറ്റെന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഫോമേഷൻ ശ്രദ്ധിച്ചായിരുന്നോ അപ്പോൾ നിങ്ങൾ എഴുതിയ പോയിൻറ്റ്സ് വൺ ബൈ വൺ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാണേ

പ്രോഡക്റ്റ് ഹൈഡ്രജൻ അയോഡൈഡ് ശരിയായിരുന്നോ നിങ്ങൾ കണ്ടെത്തിയ പോയിൻറ്സ് ഒക്കെ അപ്പോൾ നമുക്ക് ഈ അൺസ്റ്റേബിൾ ഫോമേഷൻ്റെ ഒരു ചിത്രമൊന്നു കണ്ടാലോ നോക്കൂ എച്ച് എച്ച് പ്ലസ് ഐ ഐ അവിടെ ബോണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലും അയോഡിൻ ആറ്റങ്ങൾക്കിടയിലുമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ട കാര്യം തന്നെയാണ് അടുത്ത് ഇൻ്റർമീഡിയറ്റ് ഫോമേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എച്ച് എച്ച് ഇടയിലുള്ള ബോണ്ട് വീക്കൻ ചെയ്യുന്നു അതുപോലെ ഐ ഐക്കിടയിലുള്ള ബോണ്ടും വീക്കെൻഡ് ചെയ്യുന്നു എന്നിട്ട് എന്തും സംഭവിക്കുന്നു അവിടെ എച്ച് ഐകൾക്കിടയിൽ ബോണ്ട് ഫോമേഷൻ നടക്കുകയാണ് സോ ദിസ് ഈസ് ദാറ്റ് അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഓർ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആൻഡ് ഇറ്റ് ദെൻ ബിക്കംസ് ഓർ ട്രാൻസ്ഫോം ടു എച്ച് ഐ മോളിക്യൂൾസ് ഇനി നിങ്ങൾ നിങ്ങളാ വീഡിയോയിലൊരു ഗ്രാഫ് കൂടി ശ്രദ്ധിച്ചിരുന്നില്ലേ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കിയാലോ ഇതായിരുന്നില്ലേ നിങ്ങൾ കണ്ട ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എന്തും എന്തുമാണ് ആ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയും റിയാക്ഷൻ കോർഡിനേറ്റും സൊ ദ് റിയാക്ഷൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ദ പ്രൊഫൈൽ ഓഫ് എനർജി ചേഞ്ച് വെൻ ദ റിയാക്റ്റൻ ചേഞ്ചസ് ടു പ്രോഡക്റ്റ്സ് റിയാക്റ്റൻ്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ വരുന്ന എനർജി ചേഞ്ച് ആണ് റിയാക്ഷൻ കോർഡിനേറ്റ് ആയിട്ട് എക്സ് ആക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി ഇനി നോക്കൂ മറ്റെന്തൊക്കെയുണ്ട് നമ്മുടെ ഈ ഗ്രാഫിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ് മനസ്സിലാ വീഡിയോ ഒന്ന് ഓർക്കണം എ ബി സി മൂന്ന് ഭാഗങ്ങൾ ഗ്രാഫിൽ ശ്രദ്ധിച്ചല്ലോ എ ആണ് റിയാക്റ്റൻസ് ബി പ്രോഡക്ട്സും സി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സുമാണ് ശരിയല്ലേ നോക്കൂ ഇനി എന്തൊക്കെയുണ്ട് ഗ്രാഫിൽ റെപ്രസെൻറ്റേഷൻ ആക്ടിവേഷൻ എനർജി ഉണ്ട് അല്ലേ നമ്മൾ ഇ എന്ന് പറഞ്ഞ് നേരത്തെ മനസ്സിലാക്കിയ ആക്ടിവേഷൻ എനർജി അതെവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാമോ ആ ആക്ടിവേഷൻ എനർജി ഈസ് ബിറ്റ്വീൻ ദ റിയാക്റ്റൻ്റ് ആൻഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ദാറ്റ് മീൻസ് റിയാക്റ്റൻ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ട്രാൻസ്ഫോം ടു ആക്ടിവേറ്റഡ് കോംപ്ലെക്സ് ശരിയല്ലേ ഇനി നോക്കൂ അടുത്ത മാർക്കിംഗ് എന്താണ് ഡെൽറ്റ എച്ച് ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തെർമോ ഡൈനാമിക്സ് പഠിച്ച ടേം ആണല്ലേ ആ ശരിയാണ് ആരോ പറഞ്ഞു ഇറ്റ് ഈസ് എന്താൽ പി ചേഞ്ച് എന്താ ഇവിടെ എന്താൽ പി ചേഞ്ചിൻ്റെ പ്രസക്തി നോക്കൂ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് അറീനിയസ് കൊടുത്ത എക്സ്പ്ലനേഷൻസുമാണ് പഠിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ ഈ കോണ്ടക്സ്റ്റിൽ വച്ച് എന്തുകൊണ്ടൊരു റിയാക്ഷനിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു എന്ന് നമുക്ക് പറയാനാകും ശ്രദ്ധിച്ചോ നിങ്ങൾ ആ ഗ്രാഫിൽ റിയാക്റ്റൻറ്റിൻ്റെ എനർജിയും പ്രോഡക്റ്റിൻ്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ് അവിടെ ഡെൽറ്റ എച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിയാക്റ്റൻ്റ് മാറുന്നതിനനുസരിച്ച് ഈ എനർജി ഡിഫറൻ്റ് ആവാം അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും നേച്ചറിനുസരിച്ച് എന്ത് സംഭവിക്കും ഈ ഡെൽറ്റ എച്ച് വാല്യൂ ഡിഫറെൻ്റ് ആകും നമ്മൾ രണ്ടുതരം റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ എക്സോ തെർമിക് എന്നും എൻഡോ തെർമിക് എന്നും ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താണെങ്കിൽ അത് എൻഡോ തെർമിക്കും റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സോ തെർമിക് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കണ്ട റിയാക്ഷൻ എൻഡോ തെർമിക്കാണോ എക്സോ തെർമിക്കാണോ ഓക്കെ നമുക്ക് നോക്കാം എനർജി ഈസ് റിലീസ്ഡ് ശരിയല്ലേ പ്രോഡക്റ്റിൻ്റെ എനർജി കുറവും റിയാക്റ്റൻ്റെ എനർജി കൂടുതലുമായിരുന്നു ആ ഗ്രാഫിൽ സോ എനർജി ഈസ് റിലീസ്ഡ് വെൻ ദ കോംപ്ലെക്സ് ഡീകമ്പോസസ് ടു ഫോം പ്രോഡക്റ്റ്സ് ആൻഡ് ഫൈനൽ ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ്സ് ഓക്കെ അപ്പോൾ അറീനിയസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നൂന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി ഇവിടെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു റിയാക്റ്റിങ് സിസ്റ്റത്തിൽ ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി കൺസിഡർ ചെയ്യലാണോ ഒരു കൂട്ടം മോളിക്യൂളുകളുടെ കൺസിഡർ ചെയ്യലാണോ നമുക്ക് എളുപ്പം ഓക്കെ ഈ കോണ്ടെക്സ്റ്റിലാണ് മാക്സ്വെൽ ബോൾസ്മാൻ എന്നീ രണ്ട് സയൻറ്റിസ്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്ത ഒരു കർവിൻ്റെ പ്രസക്തി നമുക്ക് ആ കർവ് നോക്കാമോ ഇതാണ് ആ കർവ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അഗെയിൻസ്റ്റ് കൈനറ്റിക് എനർജിയാണ് ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ കർവിന് ഒരു പീക്ക് പോയിൻ്റ് ഉണ്ട് ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് മോസ്റ്റ് പ്രോബിൾ കൈനറ്റിക് എനർജി അതുപോലെ അതൊരു പുതിയ ടേമാണ് നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം അതുപോലെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനും ഒരു വിശദീകരണം ഉണ്ട് ഇറ്റ് ഈസ് എൻ ഇ ബൈ എൻ ടി

കൺസിഡർ ചെയ്യുന്നത് ഇതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി അടുത്ത നമ്മൾ ഒരു വീഡിയോ ആണ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനും മോസ്റ്റ് പ്രോബിൾ കൈനറ്റിക് എനർജിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ഇനി നമുക്ക് ആ വീഡിയോയിൽ കണ്ട ഗ്രാഫിനെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് കാണുവാണേ നോക്കൂ ഇവിടെ ഗ്രാഫ് നേരത്തെ കണ്ടത് തന്നെയാണ് മാക്സ്വൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എഗെൻസ്റ്റ് കൈനറ്റിക് എനർജിയാണ് അപ്പോൾ ഫസ്റ്റ് കർവ് നോക്കൂ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ ഗ്രാഫിലെ മാർക്കിംഗ്സ് ശ്രദ്ധിക്കുക ദ ഏരിയ ഷോസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റിങ് ആറ്റ് ടി ഗ്രാഫിൽ ബ്ലാക്ക് കളറിലാണത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും മോളിക്യൂൾസ് ആണ് എന്താണ് എനർജി ഓഫ് ആക്ടിവേഷൻ അറ്റൈൻ ചെയ്ത് റിയാക്ട് ചെയ്യുന്നത് ഇനി ടെമ്പറേച്ചർ കൂട്ടി ടെൻ ഡിഗ്രി കൂട്ടിയപ്പോൾ ആ കെർവിന് എന്താണ് മാറ്റം വന്നതെന്ന് ശ്രദ്ധിക്കൂ ഗ്രാഫ് വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇതിൻ്റെ ഏരിയ രണ്ട് ഗ്രാഫിൻ്റെയും ഏരിയ സെയിമാണ് എന്നു വെച്ചാൽ പ്രോബിലിറ്റി എപ്പോഴും ഒന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ സെയിം ആണ് പക്ഷേ നോക്കൂ ദ ഏരിയ ഷോസ് ഫ്രാക്ഷൻ ഓഫ് അഡീഷണൽ മോളിക്യൂൾസ് വിച്ച് റിയാക്റ്റ് അറ്റ് ടി പ്ലസ് ടെൻ ആദ്യത്തതിൻ്റെ നേരെ ഇരട്ടിയായിട്ടാണ് നമ്മൾ എന്താണ് ആ കർവ് എക്സ്റ്റെൻഡ് ചെയ്തതിൽ സ്പ്രെഡ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഗ്രാഫ് ആ വലത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ഉണ്ടായത് അല്ലേ അപ്പോൾ ഡിസ് ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഷോയിങ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കൂ അവിടെ എനർജി ഓഫ് ആക്ടിവേഷൻ ഗ്രാഫിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാലോ നിങ്ങൾ കുറിച്ചെടുക്കുമല്ലോ ഓക്കെ increasing the temperature of the substance increases the fraction of molecules which collide with energies greater than ea apo uh, temperature kootiya and the sambhavichu ah temperature ku uh, the fraction of molecules which collide with energies greater than ea kududalayittu molecules activation energy attain the the അതുപോലെ മറ്റൊരു സംഗതി ശ്രദ്ധിച്ചായിരുന്നോ ദെർ ഈസ് ഡിക്രീസിംഗ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജീസ് ഹയർ ഓർ ലോവർ ദാൻ മോസ്റ്റ് പ്രോബിൾ കൈനറ്റിക് നമ്മൾ ആ മോസ്റ്റ് പ്രോബിൾ കൈനറ്റിക് എനർജിയുടെ കർവിൽ വെച്ചത് പറഞ്ഞ കാര്യമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ട് കർവ് അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കിയ അടുത്ത കാര്യം ഇൻ ദ കർവ് ആറ്റ് ടി പ്ലസ് ടെൻ ദ ഏരിയ ഷോയിങ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി ഗെറ്റ്സ് ഡബിൾഡ് ഇപ്പോൾ വീഡിയോയിലും ആ ഗ്രാഫിൻ്റെ ചിത്രത്തിലും നമ്മളത് കണ്ടതാണ് ഓക്കെ കുറിച്ചെടുക്കുമല്ലോ ഇനി ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അറീനിയസ് ഇക്വേഷനെ ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് സ്ക്രീനിലുണ്ട് നോക്കൂ കെ ഈക്വൽസ് എ ഇ മൈനസ് ഇ എ ബൈ ആർ ടി ഇവിടെസ് ടു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ഇ എ അപ്പോൾ നമ്മളിപ്പോൾ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കറിവിലും അത് കണ്ടതാണല്ലേ നമുക്കിനി അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് എ ബ്രീഫ് നോട്ട്